السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين بدعوة الله. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മേലിലുള്ള സലാത്ത് സംബന്ധമായുള്ള ചർച്ചകളാണ് നാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അന്ധകാരത്തിൽ നിന്ന്, അധാർമികതയുടെ കൂരിരുട്ടിൽ നിന്നൊക്കെ കരകയറാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എളുപ്പമായ ഒരു റൂട്ടാണ് സലാത്ത്. തെർബിയത്തിന്റെ ശേഖമാരില്ലാത്ത അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്വലാത്ത് തൽസ്ഥാനം വഹിക്കുമെന്നാണ് നാം വിശദീകരിച്ചു വരുന്നത്. സലക്ഷ്യമാണ് നാം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അവിടെ നാം എത്തിച്ചേർന്നത് സ്വലാത്ത് മുഖേന നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് സ്വലാത്ത് ഹൃദയത്തിൽ പ്രകാശം ചൊരിയുന്നു എന്നതാണ്. പ്രകാശം ലഭ്യമാകാൻ എന്തെല്ലാം വഴികളുണ്ടോ അത് തേടി നടക്കുന്ന ആളുകളാണ് ശരിയായ മുഅ്മിനീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ദുആ ചെയ്യാറുള്ള ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുമ്മ ജഅൽ ഫീ സംഇ നൂറ, ഫീ ലിസാനി നൂറ, ഫീ ബസരി നൂറ, ഇങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്തു പറഞ്ഞ് പ്രത്യേകിച്ച് ഹൃദയത്തിൽ എനിക്ക് നീ പ്രകാശം ചൊരി അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടാണ് നിസ്കാരത്തിൽ പുറപ്പെടുക എന്ന് ഹദീസുകളിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു വലിയുള്ളദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ. ഇവിടെ പൈശാചികമായ ദുർബോധനങ്ങളും മാലാഖമാരുടെ നൽബോധവും രണ്ടും എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു വലിയുള്ളദീന ആമനു, സത്യവിശ്വാസികൾക്കുള്ള അള്ളാഹുവിന്റെ സഹായം, യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലന്നൂർ, ഇരുളുകളിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് അള്ളാഹു പുറപ്പെടുവിക്കും. അഥവാ അധാർമികതകളുടെ, പൈശാചികതകളുടെ വേലിയേറ്റങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ വളരെ സന്തോഷകരമായ റൂട്ടിലേക്ക് അള്ളാഹു തആല അവരെ പുറപ്പെടുവിക്കും. അതേസമയം വല്ലദീന കഫറു ഔലിയാഹുമ ത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, സത്യനിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ അധാർമികതയിൽ മുങ്ങിക്കുളിച്ചു പോയ ആളുകൾ, അവരുടെ സഹായം പിശാചിന്റെ ഭാഗത്ത് നിന്നാണ്. അവർ പൈശാചികത നൽകിക്കൊണ്ടിരിക്കുന്നു, അഥവാ യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, പിശാചികൾ അവരെ, അവരുടെ ആളുകളായ ദുർമാർഗികളെ പ്രകാശത്തിൽ നിന്ന് ഇരുളുകളിലേക്ക് ചാടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ ചാൻസ് കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ, അത് നിർത്തിക്കളയാനുള്ള ചാൻസുകൾ ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രകാശമാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ആ ഹൃദയത്തിന്റെ പ്രകാശം സ്വലാത്ത് മുഖേന ലഭ്യമാകുമെന്നാണ് നാം നേരത്തെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും ആ ഹദീസുകൾക്ക് മഹാന്മാർ വ്യാഖ്യാനം പറഞ്ഞതുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്വലാത്ത് മുഖേന എങ്ങനെ നമുക്ക് പ്രകാശം കിട്ടുന്നു, അതിനുള്ള വഴികൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നാം പലപ്പോഴും കേട്ടതാണ്, ഹൃദയം ഗൗരവപ്പെട്ടു പോയാൽ അഥവാ പ്രകാശങ്ങളിൽ നിന്ന് ഭിന്നമായി ഹൃദയത്തിന് ഇരുട്ട് ബാധിച്ചു പോയാൽ, ഹൃദയം അന്ധകാരത്തിൽ കൂപ്പുകുത്തിപ്പോയാൽ ഹൃദയം പാറ പോലെ ഉറച്ചിരിക്കും. നൽബോധനങ്ങൾ ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയില്ല. അത് ഹൃദയത്തിന്റെ ഏറ്റവും ഗുരുതരമായ രോഗമായിട്ടാണ് ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വദവാഉ ഖൽബിൻ ഖംസത്തും ഫതിലാബത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതുനിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദറുഉ ബിസ്സഹർ വമുജാലസത്തു സ്വാലിഹീനിൽ ഫുല്ലാ. മഹാന്മാരി പഠിപ്പിച്ചു. മഹാനായ ഇമാം സൈനുദ്ദീൻ നബരി റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച കാര്യമാണ് സൈനുദ്ദീൻ നബരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അതിക്കിയായിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹൃദയം പാറ പോലെ ഉറച്ചു പോയാൽ അത് ഹൃദയത്തിന്റെ മാരകമായ രോഗമാണ്, ഒരു മനുഷ്യന്റെ ആത്മീയമായ പതനമാണ്. ആ പതനത്തിൽ നിന്ന് കരകയറാനുള്ള ഹൃദയത്തിന്റെ ചികിത്സ 5 രൂപേണയാണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു. ഒന്ന്, അർത്ഥം ചിന്തിച്ചുകൊണ്ട് അർത്ഥബോധത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. രണ്ടാമത്തേത് ഒട്ടിയ വയറുമായി ജീവിക്കുക. മൂന്നാമത്തേത് പാതിരാ സമയത്ത് എഴുന്നേറ്റിരുന്നുകൊണ്ട് നിസ്കരിക്കുക.
നാലാമത്തേത് അത്താഴ സമയത്ത് അള്ളാഹുലേക്ക് വിനയാന്യതനായി പ്രാർത്ഥിക്കുക. അഞ്ചാമത്തേത് അതിശ്രേഷ്ഠരായ സൽവൃത്തരോട് സഹവാസം സ്ഥാപിച്ചെടുക്കുക. ഇതിൽ ആദ്യം പറഞ്ഞ നാലും നമ്മയല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാണ്, നമുക്കൊക്കെ വലിയ പ്രയാസമാണ്. അർത്ഥബോധത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ മിനിറ്റുകളൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. അധിക പേർക്കും കൂടുതൽ സമയം അങ്ങനെ ഒപ്പിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നു. ഇന്നത്തെ കാലം എങ്ങനെയാണ്, ഒട്ടിയ വയറിന്റെ കാര്യം ഇപ്പൊ പറയാതിരിക്കുക നല്ലത്. രാത്രിയിൽ എഴുന്നേൽക്കുക, അത്താഴ സമയത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അഞ്ചാമത്തെ കാര്യം പരമാവധി സുതാര്യമാണ്, സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള ചാൻസ് കിട്ടുക. മുജാലസാത്തു സ്വാലിഹീനൽ ഫുമ്മല, സ്വാലിഹീങ്ങളോടുള്ള സുഹൃബത്ത്, അത് നമുക്ക് ഏറ്റവും വലിയ ഫലം ചെയ്യും. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രകാശം ചൊരിയാൻ കാരണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.